ഹായ് കൂട്ടുകാരെ, നമ്മൾ എന്ന് പറയുന്നത് നാലാം ക്ലാസ്സിലെ പഠന മികവ് രേഖയിലെ പ്രവർത്തനങ്ങളെ കുറിച്ചാണ്. നമ്മൾ ഇതിനു മുമ്പ് ഒന്നും രണ്ടും ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞു. മലയാളവുമായി ബന്ധപ്പെട്ടാണ് മലയാളം ക്ലാസ്സിൽ ഒന്നും രണ്ടും ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞു. ഇന്ന് നമ്മൾ പറയുന്നത് ഇതിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ്, പഠന മികവ് രേഖയിലെ പ്രവർത്തനത്തിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ് ഇന്ന് നമ്മൾ പറയുന്നത്. നമ്മൾ അവസാനം ഈ പാഠഭാഗത്ത് പറഞ്ഞത് 32-ാമത്തെ പേജിലെ ഓണസദ്യയെ ഓർക്കുന്നേരം നാവിൽ കൊതിയുടെ പെരുവെള്ളം എന്ന് പറയുന്ന ഈ ഭാഗത്ത് ഒരു വിഭവം തയ്യാറാക്കുന്നതിനെ കുറിച്ച് എഴുതാനായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത്. ഇന്ന് ഇനി നമ്മൾ പറയുന്നത് 33-ാമത്തെ പേജ് മുതൽക്കുള്ള നെഹ്റു ട്രോഫി വള്ളംകളി ഈ ഭാഗമാണ്. ഓർമ്മയുണ്ടല്ലോ ആ പാഠഭാഗം അല്ലേ? കുട്ടനാടൻ പുഞ്ചയിലെ തിത്തൈ തകതെയ്തും കൊച്ചു പെണ്ണെ കുയിലാളെ തിത്തൈ തകതെയ്തും. ഈ ചിത്രങ്ങളൊക്കെ ഓർമ്മയില്ലേ നമ്മൾ പഠിച്ചത്? മനുവും കൂട്ടുകാരും കളിയിലാണ്. ഈ വരികൾ ചൊല്ലി നോക്കാമോ? ഏതു കളിയുമായി ബന്ധപ്പെട്ടു വരുന്നതാണ് ഈ വരികൾ? നിങ്ങൾ വള്ളംകളി കണ്ടിട്ടുണ്ടോ? നമുക്കൊരു വള്ളംകളി മത്സരം പരിചയപ്പെട്ടാലോ? നെഹ്റു ട്രോഫി വള്ളംകളി പാഠപുസ്തകം പേജ് 51 മുതൽ ഉറക്കെ വായിക്കണേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഈ വരികൾ നിങ്ങൾക്കറിയാലോ, നമ്മളെ വള്ളംകളിയുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു ഭാഗമാണ് ഇത്. ഇനി നമ്മൾ ആ പാഠഭാഗം വായിച്ചത് ഓർമ്മയില്ല, പേജ് നമ്പർ 51. ഇതായിരുന്നു പാഠഭാഗം, നമുക്ക് വായിച്ചത് ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഈ ഭാഗം നിങ്ങൾ നന്നായി വായിക്കണം. ഒന്ന് രണ്ട് പ്രാവശ്യം വായിച്ചാൽ മാത്രമേ ഇനി ഈ നമ്മളെ പ്രവർത്തന രേഖയിൽ പറയുന്ന, പഠന മികവ് രേഖയിൽ പറയുന്ന പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ. ജോൺ കുണ്ണപ്പള്ളി എഴുതിയ ഈ ഭാഗം നിങ്ങൾ വായിക്കണം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നോക്കാം. എന്തുകൊണ്ടായിരിക്കും പുന്നമടക്കായലിലെ വള്ളംകളിക്ക് ആ പേര് വന്നത്? വായന കേട്ട് അച്ഛൻ ചോദിച്ചു. മനു പറഞ്ഞ ഉത്തരം എന്തായിരിക്കും എഴുതി നോക്കൂ എന്നാണ്. ഈ ഭാഗത്താണ് നിങ്ങൾ അത് എഴുതേണ്ടത്. അത് വായിച്ചപ്പോൾ നമുക്ക് നമ്മളന്ന് പറഞ്ഞിരുന്നത് എന്തുകൊണ്ടാണ് ആ പേര് വന്നത് എന്നുള്ളത് എന്തായിരുന്നു ഓർക്കുന്നുണ്ടോ? ആ നെഹ്റു പങ്കെടുത്ത വള്ളംകളി ആയതുകൊണ്ടാണ് അതിന് നെഹ്റു ട്രോഫി വള്ളംകളി എന്ന പുന്നമടക്കായലിലെ ആ വള്ളംകളിക്ക് പേര് വന്നത്. അത് നിങ്ങൾ ഇവിടെ എഴുതിയ. എന്നിട്ട് താഴെയുള്ള പണി, മനുവും കുടുംബവും വള്ളംകളി കാണാൻ പോയി. കൂടെ പോകാൻ കഴിയാത്ത മുത്തശ്ശിക്ക് വേണ്ടി അവൻ ഫോണിലൂടെ വള്ളംകളിയുടെ തത്സമയ വിവരണം നടത്തിയത് നോക്കൂ. പുന്നമടക്കായലിലെ ഓളങ്ങളെ പുളകച്ചാർ തണിയിച്ച് ഞാൻ മുമ്പേ എന്ന് വിളിച്ചറിയിച്ച് ജലരാജാക്കന്മാർ ഫിനിഷിംഗ് പോയിന്റിലേക്ക് കുതിക്കുകയാണ്. ആയിരം ആയിരം കാണികളും തുഴക്കാരും മുഴക്കുന്ന തെയ്തെയ്തക തെയ്തെയ്തോ എന്ന വായ്ത്താരിയിൽ അന്തരീക്ഷം മുഖരിതമാവുന്നു. ഇഞ്ചോടിഞ്ച് പോരാട്ടം, ആരാണ് ഒന്നാമതെത്തുക? കാരിച്ചാലോ കാവാലം ചുണ്ടനോ അതോ പാർത്ഥസാരഥിയോ? ഒന്നും പ്രവചിക്കാനാവുന്നില്ല. ഇതാ കാരിച്ചാൽ ചുണ്ടൻ കാവാലം ചുണ്ടനെയും പാർത്ഥസാരഥിയും പിന്തള്ളി അല്പം മുന്നേറിക്കഴിഞ്ഞു. കാരിച്ചാൽ ചുണ്ടനെ തുഴക്കാർ വിജയം ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. പക്ഷേ വിജയം തങ്ങൾക്കാണ് എന്ന് പ്രഖ്യാപിച്ച് നടുഭാഗം ചുണ്ടൻ പാഞ്ഞെടുക്കുന്നു. മറ്റു വള്ളങ്ങളെ പിന്തള്ളി അവർ മുന്നേറ്റത്തിന് തയ്യാറാവുകയാണ്. അല്പം പിന്നിന്നിരുന്ന മറ്റു വള്ളങ്ങൾ കളി അവസാനിക്കാറായപ്പോഴേക്കും ഒരേ നിരപ്പിൽ വന്നു കഴിഞ്ഞു. ഓരോ തുഴയെറിച്ചും ആവേശത്തിന്റെ പൂത്തിരി കത്തിച്ച് ചീറിപ്പായുന്ന വള്ളങ്ങളോടൊപ്പം ആർപ്പുവിളികൾ കൊണ്ട് ഇരുകരകളും ഇളകി മറിയുന്നു. തിത്തിത്താരാ തിത്തൈ തിത്തൈ തകതെയ്തോ. അതെ, നടുഭാഗം ചുണ്ടൻ വിജയം ഉറപ്പിച്ചിരിക്കുന്നു. നോക്കൂ, ഇതൊരു തത്സമയ വിവരണം, ദൃക്സാക്ഷി വിവരണം എന്നൊക്കെ നമ്മൾ പറയും. ആ വിവരണത്തിന്റെ മാതൃകയാണ് നമ്മൾ കണ്ടത്. വിവരണത്തിന്റെ പ്രത്യേകത ശ്രദ്ധിക്കൂ. എന്തൊക്കെയാണെന്ന് എഴുതിയാലോ? ഇങ്ങനത്തെ ഒരു വിവരണം തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നമ്മൾ ആ പാഠഭാഗത്ത് പറഞ്ഞിരുന്നു. ഓർക്കുന്നുണ്ടോ? നിങ്ങൾ രണ്ട് കാര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. സംഭവം കാണുന്നയാൾ നൽകുന്ന വിവരണമാണ് തത്സമയ വിവരണം അല്ലെങ്കിൽ ദൃക്സാക്ഷി വിവരണം. നേരിൽ കാണുന്ന പ്രതീതി ഉളവാക്കുന്നു. ഇതിനെന്തൊക്കെ കാര്യങ്ങളാണ് ഓർമ്മയുണ്ടോ? നിങ്ങൾ ഓർമ്മ ഇല്ലേ? ചടുലമായ ഭാഷയായിരിക്കണം അതിനുണ്ടാകേണ്ടത്. ലളിതവും ആസ്വാദ്യകരവുമായ ഭാഷയായിരിക്കണം. സൂക്ഷ്മാംശങ്ങൾ വിട്ടുപോകാതെ വിവരിക്കണം. ഇതൊക്കെ ഇതിലുണ്ടല്ലോ അല്ലേ, ഈ വിവരണത്തിൽ അതൊക്കെ ഉണ്ട്. ഇനി താഴേക്ക് വന്ന് അതൊക്കെ നിങ്ങൾ ഇവിടെ എഴുതണം. എന്നിട്ട് നിങ്ങളും ഏതെങ്കിലും ഒരു കളിയുടെ തത്സമയ വിവരണം തയ്യാറാക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വള്ളംകളി ആകണം എന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു തത്സമയ വിവരണം നിങ്ങൾക്ക് തയ്യാറാക്കാം. നമ്മൾ
ഒരു തത്സമയ ഒരു പന്ത് കളിയുടെ തത്സമയ വിവരണം നമ്മൾ ആ പാഠഭാഗത്ത് നമ്മളെ പ്രൈമറി സ്കൂൾ ചാനൽ തയ്യാറാക്കിയതുണ്ട്. നിങ്ങൾ കണ്ടെത്തി അത് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഭാഷയിൽ ഏതെങ്കിലും ഒരു കളിയുണ്ട്, നിങ്ങൾ പല കളിയും കളിക്കുന്നവരാണല്ലോ, അത്തരത്തിലുള്ള ഒരു തത്സമയ വിവരണം നേരത്തെ പറഞ്ഞ് ആ കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ ഇവിടെ എഴുതണം. ഓക്കെ, ഇനി താഴേക്ക് പാഠപുസ്തകത്തിലെ ബീർബലിന്റെ കഥ എല്ലാവർക്കും ഇഷ്ടമായല്ലോ. മേരി വായിച്ച പുസ്തകത്തിലെ മറ്റൊരു കഥയാണിത്. ധനികനായ കനകറാമും ദരിദ്രനായ ചമൻലാലും അയൽക്കാരാണ്. ഈ പാഠം വായിക്കുമ്പോൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ, അതിന് ചോദ്യങ്ങൾ വരും, ഉത്തരം എഴുതേണ്ടി വരും, അപ്പൊ ശ്രദ്ധിച്ച് വായിക്കണേ. ഒരു നാൾ ചമൻലാൽ ഒരു സ്വപ്നം കണ്ടു. കനകറാമിൽ നിന്ന് 100 സ്വർണ നാണയങ്ങൾ കടം വാങ്ങുന്നതും അതുകൊണ്ട് നല്ല വസ്ത്രങ്ങൾ വാങ്ങുന്നതും നല്ല ഭക്ഷണം കഴിച്ച് സുഖമായി ഇരിക്കുന്നതുമായിരുന്നു സ്വപ്നം. സ്വപ്നമാണ് കേട്ടോ. ശുദ്ധഗതിക്കാരനായ ചമൻലാൽ ഈ വിവരം പിറ്റേന്ന് കനകറാമിനെ കണ്ടപ്പോൾ അറിയിച്ചു. അവർ അയൽക്കാരായിരുന്നേ എങ്കിൽ ആ നാണയങ്ങൾ തനിക്ക് തിരിച്ചു തന്നേക്ക്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ കനകറാം ഗൗരവത്തിൽ അറിയിച്ചു, ഞാൻ സ്വപ്നത്തിലല്ലേ കടം വാങ്ങിച്ചത്. ചമൻലാൽ മിഴിച്ചു നിന്നുപോയി. സ്വപ്നത്തിലായാലും കടം കടം തന്നെയാണ്, അത് തിരിച്ചു തന്നേ മതിയാവും, കനകറാം തറപ്പിച്ചു പറഞ്ഞു. പ്രശ്നം അക്ബർ ചക്രവർത്തിയുടെ മുന്നിലെത്തി. ഇതിനൊരു തീർപ്പ് കൽപ്പിക്കാൻ ചക്രവർത്തി ബീർബലിനെയാണ് ചുമതലപ്പെടുത്തിയത്. ബീർബൽ ഒരു കണ്ണാടിയും 100 സ്വർണ നാണയങ്ങളും കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. കണ്ണാടിക്ക് മുന്നിൽ സ്വർണ നാണയങ്ങൾ കൂട്ടിയിട്ടു. കണ്ണാടിയിൽ കാണുന്ന സ്വർണ നാണയങ്ങൾ എടുത്തുകൊള്ളാൻ കനകറാമിനോട് ബീർബൽ ആവശ്യപ്പെട്ടു. അതെങ്ങനെ പറ്റും, കനകറാം ചോദിച്ചു. സ്വപ്നത്തിലെ കടം വീട്ടാൻ കണ്ണാടിയിലെ പണം മതിയാകും, ബീർബൽ പറഞ്ഞു. കനകറാം തന്റെ അപരാധത്തിന് മാപ്പിരന്നു. നിങ്ങൾ 100 സ്വർണ നാണയം ഈ പാപത്തിന് നൽകണം, അതാണ് നിങ്ങൾക്കുള്ള ശിക്ഷ, ബീർബൽ തീർപ്പ് കൽപ്പിച്ചു. ചക്രവർത്തി ഉൾപ്പെടെ സദസ്സിലുള്ളവരെല്ലാം ബീർബലിനെ വാനോടെ പുകഴ്ത്തി. നോക്കൂ, എത്ര വലിയൊരു സംഭവമാണ്, വളരെ സിമ്പിളായി ചെയ്തു തീർത്തല്ലേ. ഈ കഥ നിങ്ങൾ 1-2 പ്രാവശ്യം വായിക്കണം. എന്നിട്ട് കഥ വായിച്ച് ഉചിതമായ ഒരു തലക്കെട്ട് നിങ്ങൾക്ക് നൽകാൻ കഴിയണം. എന്തായിരിക്കും നിങ്ങൾക്ക് നൽകാൻ കഴിയുന്ന തലക്കെട്ട്? അത് പറഞ്ഞു നോക്കൂ. ആർത്തിക്ക് കിട്ടിയ ശിക്ഷ ഒരു തലക്കെട്ട് ഞാൻ പറഞ്ഞു. അതല്ലാതെ വേറെ എന്തെങ്കിലും അല്ല അത്യാഗ്രഹമാപ്പത് ഒക്കെ പറയാം. ഏതെങ്കിലും തലക്കെട്ട് നിങ്ങൾ നൽകണം. കഴിഞ്ഞിട്ടില്ല, ഇനി താഴേക്ക് വന്നാൽ നല്ല ജീവിതം നയിക്കാനായി കനകറാമിനും ചമൻലാലിനും ചില നിർദ്ദേശങ്ങൾ നൽകാൻ അക്ബർ ചക്രവർത്തി നിങ്ങളെ ചുമതലപ്പെടുത്തിയെന്ന് കരുതുക. നിങ്ങൾ രണ്ടുപേർക്കും എന്തെല്ലാം നിർദ്ദേശങ്ങൾ നൽകും, എഴുതി നോക്കൂ എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? കനകറാമിനും ചമൻലാലിനും നല്ല നിർദ്ദേശങ്ങൾ നൽകാൻ നിങ്ങളെയാണ് ഉൾപ്പെടുത്തുന്നത്, നിങ്ങളെയാണ് ചക്രവർത്തി ഏൽപ്പിക്കുന്നതെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഇവരെ സ്വഭാവങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇവരെ നിങ്ങൾക്ക് എന്തായിരിക്കും നല്ല സ്വഭാവത്തിൽ നടക്കാൻ, നല്ല ജീവിതം നയിക്കാൻ നിങ്ങൾക്ക് അവരോട് നിർദ്ദേശിക്കാൻ കഴിയുക? ഒരു 1-2 പോയിന്റ് ഞാൻ പറയാം, ബാക്കി നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത. അയൽവാസിയെ സ്നേഹിക്കണം. അയൽവാസിയായിരുന്നല്ലോ ചമൻലാൽ അല്ലെ, കനകറാമിന്റെ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? അയൽവാസിയെ സ്നേഹിക്കണം എന്ന് എഴുതാം. പിന്നെന്താ പറയാൻ കഴിയുക? അയൽവാസികൾ പരസ്പരം സഹായിക്കണം. ഇനിയും അതുപോലെ തന്നെ ഒരു നന്മയുടെ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതെടുത്ത് നിങ്ങൾക്ക് ഇവിടെ ഇതാ. ഇനി കണ്ണാടിയിൽ സ്വർണ നാണയം കാണിച്ച് എടുത്തുകൊള്ളാൻ പറയുന്നതിന് പകരം മറ്റെന്തെങ്കിലും സൂത്രം പ്രയോഗിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ബീർബൽ ചെയ്തൊരു ഐഡിയ ആണ് കണ്ണാടിയിലെ സ്വർണ നാണയങ്ങൾ എടുക്കാനും വേണ്ടി. നിങ്ങൾക്കാണ് ഈ പ്രശ്നം നിങ്ങളുടെ മുമ്പിലാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും ഈ പ്രശ്നം പരിഹരിക്കുക? നിങ്ങളൊന്ന് എഴുതി നോക്കൂ, രസകരമായിട്ട് നിങ്ങളത് ഒന്ന് രസകരമായിട്ട് എഴുതിയാൽ മതി. ഞാൻ ആണെങ്കിൽ ഞാൻ കള്ള നാണയങ്ങൾ കൊടുക്കും, പകരം കള്ള നാണയങ്ങൾ കൊടുത്ത് എടുക്കാൻ വേണ്ടി പറയും. ഞാൻ ഉദാഹരണം പറഞ്ഞു കേട്ടോ, അത് തന്നെ എഴുതാമെന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളിലായിരിക്കുന്ന ഐഡിയയിൽ വരുന്ന കാര്യം ഇവിടെ എഴുതാം. ഓക്കെ, ഇനി താഴേക്ക് വന്നാൽ ബീർബൽ കഥ വായിച്ചതിൽ വിളംബരം എന്ന വാക്ക് മേരിക്ക് മനസ്സിലായില്ല. അവൾ അച്ഛനോട് വിളംബരത്തെക്കുറിച്ച് അന്വേഷിച്ചു. ജനങ്ങളെ വിവരം അറിയിക്കാനായി ഇന്ന് നാം സ്വീകരിച്ചു വരുന്ന മാർഗങ്ങൾ എന്തെല്ലാമാണ്? നോട്ടീസ്, പോസ്റ്റർ, അനൗൺസ്മെന്റ്, പത്രം, ടിവി, ഇതൊക്കെയാണ് ആര് പറയുന്നത്? പറഞ്ഞു കൊടുക്കുന്നത് മേരി ആ അച്ഛനോട് പറയുന്നത്. ഇനി രാജകൽപ്പനകൾ പ്രജകളെ അറിയിക്കാനായി പഴയ കാലത്ത് നിലവിലുണ്ടായിരുന്ന ഒരു രീതിയാണ് വിളംബരം. രാജസേവകർ പെരുമ്പറ പോലുള്ള വാദ്യങ്ങൾ ഉപയോഗിച്ച് ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കി ആളുകളെ ഉറക്കെ വിളിച്ചു പറയുകയാണ് ചെയ്തിരുന്നത്. നമ്മൾ ഈ പരമ്പരയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വിളംബരവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉണ്ടാക്കിയതാണ് പറഞ്ഞതാണ് ഒക്കെ പഠിച്ചതാണ് അല്ലേ. ഇനി താഴേക്ക് വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? എന്താ കണ്ടല്ലോ, എന്താ വിളംബരം തയ്യാറാക്കുന്ന ഒരു സാധനമാണ് അല്ലേ. നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് കേട്ട് മേരിക്ക് കൗതുകം തോന്നി. ബാലസഭ കൂടുന്നതും വിവരം അറിയിക്കുന്നത് വിളംബരത്തിലൂടെ ആക്കിയാലോ,
വിളംബരം തയ്യാറാക്കുവാൻ മേരിയെ സഹായിക്കാമോ? നിറം നൽകി ചിത്രം മനോഹരമാക്കണം. ഈ ചിത്രത്തിന് നല്ല നിറം നൽകുക. എന്നിട്ട് സ്കൂളിലെ ബാലസഭ ചേരുന്ന ഒരു വിളംബരം നിങ്ങൾ തയ്യാറാക്കണം. എന്താ വിളംബരം തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഡും 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 ഡും. നാട്ടുകാരറിയാൻ, പകരം എന്താ ഇവിടെ ഇതിൻ്റെ ഇത്, കുട്ടികൾ അറിയാൻ അല്ലേ. ഇന്ന് നമ്മുടെ സ്കൂളിലെ ബാലസഭ ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്ന സമയത്ത് ചേരുന്നു, എല്ലാ കുട്ടികളും പങ്കെടുക്കണമെന്ന് ആ വിനയപരസം എന്താണ് സ്കൂൾ ലീഡർ അറിയിക്കുന്നു, അല്ലെങ്കിൽ ബാലസഭ ലീഡർ അറിയിക്കുന്നു, ഡും 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 ആശ അറിയിക്കുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഇത് ചേർക്കുക. അത് വിളംബരം തയ്യാറാക്കുക, നമ്മൾ തയ്യാറാക്കിയതാണ്, അതിൻ്റെ മോഡൽ തന്നെ നിങ്ങൾ തയ്യാറാക്കുക. ഇനി താഴേക്ക് വന്നാൽ നോക്കൂ, രസമുള്ളൊരു ചിത്രം അല്ലേ. അത്താഴം കഴിഞ്ഞാൽ അരക്കാതം നടക്കണം, അച്ഛൻ പറഞ്ഞു. രാധയും അമ്മയും അച്ഛനും കൂടി മുറ്റത്ത് നടക്കുന്നതിനിടെ അച്ഛൻ കുഞ്ചൻ നമ്പ്യാരുടെ ചില ഫലിതങ്ങൾ പറഞ്ഞ് രസിച്ചു. ഓക്കെ, അച്ഛൻ കുഞ്ചൻ നമ്പ്യാരെ കുറിച്ച് ഒരു കുറിപ്പ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. രാധ തയ്യാറാക്കിയ പോലെ ഒരു കുറിപ്പ് നമുക്കും തയ്യാറാക്കിയാലോ? നോട്ട് പുസ്തകത്തിൽ എഴുതൂ. പേജ് നമ്പർ 67 നോക്കുമല്ലോ, അധിക വിവരങ്ങളും ആവാം. 67 എന്താണ് ആദ്യം നോക്കുക. ഊണിന്റെ മേളം എന്ന് പറയുന്ന പാഠത്തിൽ ഓർമ്മയില്ല കുഞ്ചൻ നമ്പ്യാരെ കുറിച്ച് നമ്മൾ ജീവചരിത്രം എഴുതിയത്? പ്രാചീന കവിത്രയത്തിൽ ഉൾപ്പെടുന്ന കവി, ജീവിതകാലം 1675 1785 ഇടക്കാണെന്ന് കരുതപ്പെടുന്നു. പാലക്കാട് ജില്ലയിലെ കിള്ളിക്കുറിശ് മംഗലത്ത് കലക്കത്ത് ഭവനിൽ ജനിച്ചു. തുള്ളൽ കലയുടെ ഉപജ്ഞാതാവ്. കല്യാണ സൗഗതികം, കിരാതം, ശമന്തകം, ഘോഷയാത്ര, ത്രിപുര ദഹനം, ശ്രീകൃഷ്ണ ചരിതം, മണിപ്രവാളം തുടങ്ങിയ പ്രധാന കൃതികൾ. 3-ാം ക്ലാസ്സിൽ നമ്മൾ കുഞ്ചൻ നമ്പ്യാരെ കുറിച്ച് ജീവചരിത്രം എഴുതിയിട്ടുമുണ്ട്. ഇങ്ങനെ നിങ്ങൾ ഇതാ ഈ കാണുന്ന വിവരങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് 1675 മുതൽ 1785 വരെ ജീവിതകാലം, കൃതികൾ നമ്മൾ നേരത്തെ അവിടെ സൂചിപ്പിച്ചു. തുള്ളൽ പ്രസ്ഥാനത്തിന് ഉപജ്ഞാതാവാണെന്ന് പറഞ്ഞു. കിള്ളിക്കുറിശ് മംഗലത്താണ് ജനനം എന്ന് പറഞ്ഞു. പ്രാചീന കവിത്ര, പഴയ കാല കവിത്രയങ്ങളിൽപ്പെട്ട എന്താണ് ആ ആളുകളിൽപ്പെട്ട ഒരാളാണ് എന്ന് പറഞ്ഞു അല്ലേ. ഇതൊക്കെ അവിടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ജീവചരിത്ര കുറിപ്പ് നിങ്ങൾ തയ്യാറാക്കണം. നമ്മൾ ഓണിന്റെ മേളം പഠിച്ച സമയത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കുഞ്ചൻ നമ്പ്യാരുടെ ജീവചരിത്രം തയ്യാറാക്കിയിട്ടുണ്ട്. അത് നോക്കി എഴുതിയാലും കുഴപ്പമില്ല. ഇനി കാടും തകരയും എഴുതിയ കവിയെ കണ്ടല്ലോ, പേരെഴുതു. ആരാണ്, പരിചയമല്ലേ? നല്ല പരിചയം ഉണ്ടല്ലേ, 3-ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. ആ കുഞ്ഞുണ്ണി മാഷ്. ഓക്കെ, അദ്ദേഹത്തെ കുറിച്ച് അറിയാൻ പാഠപുസ്തകം പേജ് 72 ശ്രദ്ധിക്കൂ. കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തി നേരത്തെ കുഞ്ചൻ നമ്പ്യാരെ കുറിപ്പ് തയ്യാറാക്കിയ പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ആ ഇവിടെ കുഞ്ഞുണ്ണി മാഷ് കുറിപ്പും തയ്യാറാക്കണം. പേജ് നമ്പർ 72 പറഞ്ഞത്. ഇതാണ് കുഞ്ഞുണ്ണി മാഷ്, പിന്നെ എന്താണ് താളും തകരയും എന്ന് പറഞ്ഞ പാഠത്തിൽ ഉള്ളതാണ് കുഞ്ഞുണ്ണി. 1927 മെയ് 10 തൃശ്ശൂർ ജില്ലയിലെ വലപ്പാട് അദിയാരത്ത് ജനിച്ചു. അധ്യാപകനായിരുന്നു. അധ്യാപകൻ നമ്മുടെ മലപ്പുറം ജില്ലയിലെ ചേളാരി ഹൈസ്കൂളായിരുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കുമായി ഒട്ടേറെ കവിതകൾ രചിച്ചു. അക്ഷരത്തെറ്റി, അമൃതകഥകൾ, ഊണുതൊട്ട് ഉറക്കം വരെ കുഞ്ഞുണ്ണി കവിതകൾ, കുറ്റിപ്പെൻസിൽ, നമ്പൂരി ഫലിതങ്ങൾ, കുട്ടേട്ടന്റെ കുറിപ്പുകൾ, കുട്ടികളുടെ രാമായണം, പഴമൊഴിപ്പത്തായം എന്നിവ പ്രധാന കൃതികൾ. 2006 അദ്ദേഹം അന്തരിക്കുന്നത്. കോഴിക്കോട്ടായിരുന്നു കുറേ കാലം. മലർവാടി എന്ന് പറയുന്ന മാസികയിൽ എഴുതിയിരുന്നു. ഇതേക്കുറിച്ച് കുഞ്ഞുണ്ണി മാഷെക്കുറിച്ച് ഒരു കുറിപ്പ് നമ്മൾ 3-ാം ക്ലാസ്സും തയ്യാറാക്കിയിട്ടുണ്ട്. ഇങ്ങനെ വിവരങ്ങൾ കിട്ടാവുന്ന അത്ര ശേഖരിച്ചു കൊണ്ടിതാ ഈ ഭാഗത്ത് നിങ്ങൾ കുഞ്ഞുണ്ണിയെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കണം. ഓക്കെ, നിങ്ങളുടെ നോട്ട് പുസ്തകത്തിലുണ്ടാകും, നിങ്ങൾ പകർത്തി എഴുതിയാൽ മതിയാവും. ഓക്കെ, ഇനി അടുത്തത് രാധയും കൂട്ടുകാരും ഭക്ഷണവുമായി ബന്ധപ്പെട്ട കടങ്കഥാ മത്സരം തീരുമാനിച്ചു. 2 ഗ്രൂപ്പായി തിരിഞ്ഞ് മത്സരം തുടങ്ങി. രാധ പറയാണ്, ചുറ്റോട് ചുറ്റും മുള്ളുവേലി, അതിനകത്ത് ചള്ളുവേലി, അതിനകത്ത് പൊന്തവള, അതിനകത്ത് വെള്ളാൻകല്ല്. എന്താണ് ചക്ക, ചക്കനെ കുറിച്ചുള്ള ഒരു കടങ്കഥയെ പോലെ ചേലെ. ഇനി രാധ പറയുന്നു, അബ്ദു ഉത്തരം പറയുന്നു, വീണ്ടും രാധ എന്ന് പറയുന്നു, ഗോപു ഉത്തരം പറയുന്നു, വീണ്ടും രാധ പറയുന്നു, അമ്മ പറയുന്നു. മത്സരത്തിനാവശ്യമായ കടങ്കൾ ശേഖരിച്ച് കൊടുക്കണം, ഉത്തരങ്ങൾ വിതരണമാണ്. നമുക്ക് ഈ മത്സരത്തിന് കുറച്ച് കടങ്കഥകൾ നിങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. എന്താണ് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുക, ഒന്ന് 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 ആലോചിച്ച് നോക്കിയാണ് എന്തൊക്കെ ചെയ്യാൻ കഴിയുക. ഒരുപാട് കടങ്കഥകൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. കുളിക്കാൻ പോയപ്പോൾ വെളുത്തമ്മ, കുളിച്ചു വന്നപ്പോൾ സുഗന്ധമ്മ, എന്താണ് അപ്പം അല്ലേ. അങ്ങനെ ശിശു രണ്ടച്ച, നമ്മുടെ കുഞ്ഞിന് മാഷ എഴുതുക, ശിശു രണ്ടച്ച എടുത്തു നോക്കുമ്പോൾ 100 ഉത്തരം ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കറിയാം. പിന്നെ പിന്നെ എന്താണ് അകമില്ലാത്തല, പുറമില്ലാത്തല, ഞെട്ടില്ലാത്തല, വട്ടത്തിൽ, എന്താ സാധനം അറിയാം. ഇങ്ങനെ ഒരുപാട് കടങ്കഥകളുണ്ട്. നിങ്ങൾക്ക് ഭക്ഷണവുമായി ബന്ധപ്പെട്ട കടങ്കഥകളാണ് നിങ്ങൾ എഴുതേണ്ടത്. അങ്ങനെ കടങ്കഥകൾ ഇവിടെ എഴുതിയിട്ട് ഉത്തരവ് എഴുതിയിട്ട് നിങ്ങൾ ഈ പ്രവർത്തനം പൂർത്തിയാക്കണം. ഇനി ഭാരത മഹാഭൂവിന്റെ മഹാഭാരത ഭൂവിന്റെ മണിത്തങ്ക ചിരങ്ക,
പാഠപുസ്തകം 88 കൊടുത്തിരിക്കുന്ന മലയാളം കവിതയിലെ ഈ വരികൾ മാടു ആവർത്തിച്ച് ചൊല്ലി ആശയമറിയാൻ അച്ഛനോട് ചോദിച്ചു. മലയാള കവിത ഓർമ്മയുണ്ടല്ലേ? മൺപിയുന്നു വിളങ്ങുന്നു മലയാളം മനോരമം മഹാഭാരത ഭൂവിന്റെ മണിത്തങ്ക ചിലങ്കയായി എന്ന് പറയുന്ന വള്ളത്തോൾ നാരായണ മേനോൻ എഴുതിയ ഈ കവിത നമ്മൾ രണ്ടാം ഭാഗത്തില് മലയാളം രണ്ടാം ഭാഗത്തില് നമ്മൾ പഠിച്ചതാണ്. ഇവിടെ നോക്കൂ, കേരളം ഇന്ത്യയുടെ പാദഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഭൂപടത്തിൽ കേരളത്തിന്റെ സ്ഥാനം കാണുക. ഇതാ ഈ കറുപ്പ് കൊടുത്തതാണ് കേരളം. ഇത് ഭൂപടം ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ പാദം കാലിന്റെ ഭാഗത്താണ് ഇതുള്ളത്. നമുക്ക് കുയിച്ചാൽ മനസ്സിലാവും. ചിലങ്ക പാദത്തെ എന്ന പോലെ കേരളം ഇന്ത്യയെ മനോഹരമാക്കുന്നു. ശരിയാണല്ലേ? പാദത്തിലാണല്ലോ ചിലങ്ക കിട്ടുക. അവിടെ ഇതുപോലെയാണ് കേരളം നിൽക്കുന്നത് എന്നർത്ഥം. ഇതുപോലുള്ള പ്രയോഗ ഭംഗി ഉള്ള വരികൾ കണ്ടെത്തി വിശദീകരിച്ച് എഴുതൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ കവിതയിലെ. അതുമായി ബന്ധപ്പെട്ട ധാരാളം വരികളുണ്ട്, നമ്മൾ അന്ന് പഠിച്ചതുണ്ട്, നിങ്ങൾ എഴുതിയതുണ്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. അത് നിങ്ങൾ ഇവിടുന്ന് എടുത്ത് എഴുതണം. നിങ്ങൾ നോട്ട്ബുക്കിൽ വളരെ വ്യക്തിയായിട്ട് നിങ്ങൾ ഇത് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ കാണിച്ചു തരാം. ആ കവിതയിൽ നമ്മൾ ചൊല്ലിയതായിരുന്നു, മേഘങ്ങളാൽ ഉടുപ്പിട്ട മലകുന്നുകൾ മേടുകൾ. കേരളത്തിന്റെ മലകളിലും കുന്നുകളിലും മേടുകളിലും മേഘം മൂടി നിൽക്കുന്നതും മഞ്ഞ് വീഴുന്നതുമാണ് ഈ രണ്ട് വരികൾ കൊണ്ട്, മേഘങ്ങളാൽ ഉടുപ്പിട്ട എന്ന വരികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആമ്പല്ലെയ്തൽ തണ്ടാരും ഇടതിങ്ങിയ പൊയ്കകൾ, ഇതാ കവിതയിലുള്ളതാണ് അല്ലേ. കേരളത്തിന്റെ വെള്ളക്കെട്ടുകൾ ആമ്പലുകളും നെയ്യാമ്പലുകളും താമരപ്പൂവുകളും നിറഞ്ഞു നിൽക്കുന്നത് കാണാമെന്നാണ് ആമ്പൽ നെയ്തൽ തണ്ടാരും ഇടതിങ്ങിയ പൊയ്കൾ എന്ന് പറയുന്ന ഈ വരി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഈ ഒരുപാട് എന്താണ് മുല്ലയും എന്താണ് പശ്ചിമപ്പെട്ട പാടങ്ങൾ പശുമേയും പറമ്പുകൾ, ഒരുപാട് ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് ഈ കവിതയിലുണ്ട്. നമ്മളന്ന് എഴുതിയതാണ്. അതിലെ ഏതാനും വരികളൊക്കെ പ്രയോഗ ഭംഗികളൊക്കെ എടുത്ത് വിശദീകരിച്ച് ഈ ഭാഗത്തെഴുതി നിങ്ങൾ കൊടുക്കണം. ഓക്കെ. ഇനി ഉണ്ണി വരച്ച കഥകളിയുടെ ചിത്രമാണിത്. നിറം നൽകി കൂടുതൽ മനോഹരമാക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കേരളത്തിന്റെ കലാരൂപമാണ് കഥകളി. ഇതിന് നല്ല മനോഹരമായ ഈ കിരീടത്തിനൊക്കെ നല്ല മനോഹരമായ കളർ കൊടുത്തിട്ട് ക്രയോൺ കൊണ്ട് കളർ കൊടുത്തിട്ട് ഭംഗിയാക്കണം നിങ്ങൾ. ഇനി ഇതിൽ നോക്കൂ, ഉണ്ണിയുടെ കഥകളി ആൽബത്തിലെ കുറച്ച് ചിത്രങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. കഥാപാത്രത്തിന്റെ പേര് പറയാമോ, ചെറിയ കുറിപ്പും തയ്യാറാക്കണേ എന്ന് പറയുന്നുണ്ട്. നോക്കൂ, ഇത് 1, 2, 3, 4, 5 കഥാപാത്രങ്ങളുണ്ട് അല്ലെ. കഥകളിയിലെ കഥാപാത്രങ്ങൾ ആരാണ് എന്ന് നമുക്ക് ശരിക്കറിയാം. പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് എന്നും അതിന്റെ വേഷം എന്തൊക്കെയാണെന്നും എന്താണ് ആ വേഷത്തെ സൂചിപ്പിക്കുന്നതൊക്കെ നമ്മൾ അന്ന് പഠിച്ചിട്ടുണ്ട്. നമുക്ക് ഈ വേഷങ്ങൾ ഏതൊക്കെയാണ് എന്ന് കണ്ടെത്തി നിങ്ങൾ അതിനെ ചെറിയൊരു വിവരണം, വളരെ ചെറിയൊരു വിവരണം. നോക്കൂ, ഒന്നാമത് ഞാൻ ഒരു രണ്ടെണ്ണം ഞാൻ പറഞ്ഞുതരാം, ബാക്കി നിങ്ങൾ എഴുതുമല്ലോ അല്ലേ. ഇതിൽ ഒന്നാമത്തത് എന്തായിരിക്കും വേഷം? ആ കത്തി വേഷം എന്ന് പറയുന്ന വേഷമാണിത്. കത്തി ആർക്കാണ്? ആ വില്ലൻ കഥാപാത്രങ്ങളെ സൂചിപ്പിക്കാനാണ് രാവണന് ദുഷ്യന്തനൊക്കെ പറയുന്ന ആളുകളെ, വില്ലൻ കഥാപാത്രങ്ങളെ സൂചിപ്പിക്കാനാണ് കത്തി വേഷം എന്ന് സാധാരണ നമുക്ക് പറയാറുണ്ട് അല്ലേ. ഇനി രണ്ടാമത്തത് എന്താണ്? ഇതാ ഇതെടുക്കുക, ഞാൻ അതിനെ എടുക്കുന്നത് താടി വേഷമാണ്. താടി ആരാണ്? താടി തന്നെ രണ്ട് മൂന്ന് തരത്തിലുള്ള താടി ഉണ്ട്, ചുവപ്പ് താടി, വെള്ളത്താടി, കറുപ്പ് താടി. കാട്ടാള വേഷങ്ങളെ സൂചിപ്പിക്കാനാണ്, താമസ വേഷങ്ങളെ സൂചിപ്പിക്കാനാണ് സാധാരണ, അല്ല കാട്ടാള വേഷങ്ങളെ സൂചിപ്പിക്കാനാണ് ഇത് സാധാരണ ഉപയോഗിക്കാറുള്ളത്. ബാക്കി ഇതാ ഇതൊക്കെ നമുക്ക് എളുപ്പമുള്ള ഈ സ്ത്രീ കഥാപാത്രം നമുക്കറിയാം അല്ലേ. ഇതെന്താണ്, ഇതെന്താണ്, ഇതൊക്കെ എന്താണെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളത് കണ്ടെത്തി ആലോചിച്ച് എഴുതാൻ നമ്മളെ പാഠപുസ്തകത്തിൽ ഉണ്ടാകും. ഇല്ലെങ്കിൽ മുതിർന്നവരാളുടെ ചോദിച്ച് നിങ്ങൾ ഇത്തരത്തിലുള്ള ചെറിയ കുറിപ്പ് പോലെ അത് തയ്യാറാക്കി പൂർത്തിയാക്കണം. ഓക്കെ. ഇനി അതിനെ താഴെ വന്നാൽ മലയാളം, അതിനെ നമ്മുടെ നാട്ടിലെ കലകൾ സംരക്ഷിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനുമുള്ള സ്ഥാപനമാണിത്. പാഠപുസ്തകം പേജ് 98 നോക്കി പേര് കണ്ടെത്തി എഴുതാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഈ പാഠഭാഗം കഥകളി വായിച്ച സമയത്ത് ഈ സ്ഥാപനവും ഇദ്ദേഹത്തൊക്കെ കണ്ട് പരിചയമല്ലേ. ഇതാണ് ആ സ്ഥാപനം, ഓർമ്മയുണ്ടല്ലോ അല്ലേ. ആ ഇതാ കേരള കലാമണ്ഡലമാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അതറിയാം. അത് നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ എഴുതണം. മാത്രമല്ല, ഇതാരാണ്? ആഹാ, ഇത് ആ കലാമണ്ഡലം സ്ഥാപിച്ച ആളാണ് വള്ളത്തോൾ നാരായണ മേനോൻ. അദ്ദേഹത്തിന്റെ ഒരു ജീവചരിത്ര കുറിപ്പ് നമുക്ക് തയ്യാറാക്കേണ്ടതുണ്ട്. ജനനം 1878 ഒക്ടോബർ 16 പൊന്നാനിയിലാണ്. മരണം 1958 മാർച്ച് 13. അച്ഛനും മകളും ബന്ധനസ്ഥനായ അനുജൻ മക്തനന മറിയം മധുരവിലാപ കൃതികളാണ് അദ്ദേഹത്തിന്റെ, അദ്ദേഹം രചിച്ച രചനകളാണ്. മഹാകവി, വിവർത്തകൻ, സ്വാതന്ത്ര്യ സമര സേനാനി എന്ന പേരിലൊക്കെ അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. മലയാളത്തിന്റെ ദേശീയ കവി എന്ന പേരിൽ അദ്ദേഹം അപരനാമത്തിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. പത്മഭൂഷൺ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്.
കേരള കലാമണ്ഡല സ്ഥാപകൻ ആധുനിക കവിത്വത്തിൽ ഒരാൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കേരള കലാമണ്ഡലം ഈ സ്ഥാപനം സ്ഥാപിച്ച ഇദ്ദേഹമാണ്. ഇങ്ങനെ ഒരുപാട് വിവരങ്ങൾ ഇതിങ്ങനെ താഴെ എഴുതി വെക്കരുത്, ഓരോന്ന് ഓരോന്ന് വെക്കേണ്ട സ്ഥാനത്ത് വെച്ച് വിശദീകരിച്ചാണ് നിങ്ങൾ വള്ളത്തോളിന്റെ ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കേണ്ടത്. നമ്മുടെ മലയാള പാഠം ആ പാഠഭാഗം കേരളീയം എന്ന് പറയുന്ന ആ പാഠഭാഗം മലയാളം എന്ന് പറയുന്ന ആ പാഠഭാഗം വായിച്ച സമയത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. നോട്ട് പുസ്തകം നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്കത് കാണാവുന്നതാണ്. നോക്കൂ കൂട്ടുകാരെ, നമ്മുടെ മലയാളത്തിലെ അവസാനത്തെ പ്രവർത്തനവും നമ്മൾ പറഞ്ഞു. 47-ാമത്തെ പേജിലെ 3-ാമത്തെ ഭാഗം 47-ാമത്തെ പേജിലൂടെ മലയാളം അവസാനിക്കുകയാണ്. ഇനി വന്നിട്ട് ഇംഗ്ലീഷ് ആയിരിക്കും തുടങ്ങുക. കൂട്ടുകാർക്ക് ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ്. പരമാവധി ലളിതമാക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. സൂചനകളാണ് കൂടുതൽ തന്നത്. സ്വന്തം ഉത്തരം കണ്ടെത്തി എഴുതേണ്ട ചില പ്രവർത്തനങ്ങളുമുണ്ട്. കൂട്ടുകാർ മുതിർന്നവരോടും പഴയ പുസ്തകങ്ങളും പഴയ നോട്ട് പുസ്തകങ്ങളും നമ്മൾ ഓൺലൈൻ ക്ലാസ്സിലെ പാഠഭാഗങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ഉത്തരം കണ്ടെത്തി എഴുതണം. ഏതായാലും നിങ്ങൾ നല്ല നിലയിൽ ഉത്തരം കണ്ടെത്തി എഴുതി 4-ാം ക്ലാസ്സിൽ നിന്നും 5-ാം ക്ലാസ്സിലേക്ക് നിങ്ങൾ എത്തണം. 5-ാം ക്ലാസ്സിൽ നിങ്ങൾ എത്തിയാലും പ്രൈമറി സ്കൂൾ ചാനലിൻ്റെ ഈ ചാനൽ 5-ാം ക്ലാസ്സിലെ മുഴുവൻ പാഠഭാഗങ്ങളുടെയും പാഠഭാഗങ്ങൾ ഉണ്ടാകും. ഓക്കെ, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്ത് നൽകുകയും ചെയ്യുക. പുതിയ അറിവുമായി പുതിയ പാഠഭാഗങ്ങളുമായി കൊണ്ട് കാണാം. അതുവരെ ബൈ ബൈ.